പുതുവർഷ പുലരിയിൽ നുണ കണ്ട സന്തോഷത്തിൽ സുൽത്താൻ ബത്തേരി നഗരസഭയിലെ വയോജനങ്ങൾ. ഹാപ്പി ഹാപ്പി ബത്തേരിയുടെ ഭാഗമായാണ് വയോജനങ്ങൾക്കായി സുൽത്താൻ ബത്തേരി ഐശ്വര്യ സിനിപ്ലക്സുമായി സഹകരിച്ച് രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത നുണ സിനിമ സൗജന്യമായി പ്രദർശിപ്പിച്ചത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമുള്ള ഷോയിൽ 200 പേരാണ് നുണ സിനിമ കണ്ടത്. വയോജനങ്ങൾ എല്ലാവരും ഹാപ്പിയായി ഇരുന്ന് സിനിമ കാണുകയാണ്. പലരും ആദ്യമായാണ് തിയേറ്ററിലെത്തി സിനിമ കാണുന്നത്. അതിനാൽ തന്നെ നുണ തിയേറ്ററിൽ കണ്ട സന്തോഷത്തിലാണ് ഇവർ പുറത്തിറങ്ങിയത്. വളരെ നല്ല സിനിമയാണെന്നും ആദ്യത്തെ ഷോ കണ്ട് പുറത്തിറങ്ങിയവർ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷവും വയോജനങ്ങൾക്കായി സിനിമാ പ്രദർശനം നടന്നു. 2 200 പേരാണ് സിനിമ കണ്ടത്. പ്രായമായി വീട്ടിൽ തന്നെ കൂടുന്നവർക്ക് സമപ്രായക്കാരുമായി കൂടിച്ചേരാനും ഒന്നിച്ചിരുന്ന് സിനിമ കാണാനും പറ്റിയത് നല്ല അനുഭവമായെന്ന് എല്ലാവരും പറയുന്നു. വയോജനങ്ങളെ കൂടി എല്ലാ സന്തോഷത്തിലേക്കും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരിയിലും പരിസരങ്ങളിലുമായി ചിത്രീകരിച്ച് രാജേഷ് ഇരുളം സംവിധാനം ചെയ്ത സിനിമയാണ് നുണ. സിനിമ കണ്ടിറങ്ങിയവർക്ക് ചായയും കടിയും നൽകി. സിനിമ പ്രദർശന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് നിർവഹിച്ചു. ഐശ്വര്യ തിയേറ്റർ ഉടമകളായ ഐസക് ജോസ്, ഐസൻ കെ ജോസ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എൽ സി പൗലോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, ബത്തേരി.